പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പാഠത്തിലെയും ക്വസ്റ്റ്യൻസ് കണ്ടു, ഊഞ്ഞാൽ എന്ന പാഠത്തിൽ കണ്ടു, തിരികണ്ടകൾ എന്ന് പാഠിക്കുന്നത്. നമുക്കിനി സംക്രമണം. ആരുടെയാണ് സംക്രമണം എന്ന കവിത? അടൂർ രവിവർമ്മയുടെയാണ് സംക്രമണം എന്ന കവിത. ഒരു കവിത നമ്മൾ പഠിക്കുകയാണ്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആ കവിത എഴുതിയ ആളെക്കുറിച്ചാണ്. അല്ലെങ്കിലും ഒരു കവിതയോ കഥയോ പഠിക്കാൻ തരുന്നത് നമ്മൾ ആ എഴുതിയ ആളുടെ രചനാശൈലിയും അതിൻ്റെ ഭാഷയും അങ്ങനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതാണ് ആ ഒരു രീതി അറിയാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ അയാൾ എഴുതിയ എല്ലാ കവിതകളെക്കുറിച്ചും എല്ലാ കൃതികളെക്കുറിച്ചുമാണ് നമ്മൾ അറിയുന്നത്. ആ ഒരൊറ്റ കവിത മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു പഠനം കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആറ്റൂർ രവിവർമ്മയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇന്ന് സംക്രമണമാണ് എടുക്കുന്നത്. സംക്രമണത്തിൻ്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ ചോദ്യം, സംക്രമണം ആരാണ് എഴുതിയത്? ആറ്റൂർ രവിവർമ്മ. സംക്രമണത്തിൻ്റെ അർത്ഥം എന്താണ്? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആ ഒരു പരിണാമ ഘട്ടമാണ് സംക്രമണം. പരിണാമമാണ്, അതിലേക്കുള്ള ഒരു മാറ്റമാണ് സംക്രമണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സംക്രമിക്കലാണ്, ആ ഒരു ആവേശിക്കലാണ് ഇവിടെ സംക്രമണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊരു സംക്രമണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ത്രീയുടെ അല്ലേ, ഒരു സ്ത്രീയിലേക്കുള്ള ഒരു ആവാഹനമാണ് നടക്കുന്നത്. ആ ഒരു സ്ത്രീജന്മം ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീജന്മം, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, ചീഞ്ഞു അളിഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഉത്തേജിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അവളുടെ ഓരോ ഭാഗവും ഒരു യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ എന്ന പോലെ അഴിച്ചെടുത്ത് ഓരോന്നിൽ എവിടെയാണോ ചേർക്കേണ്ടത്, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവളുടെ ഓരോ അവയവവും ആ സങ്കല്പത്തിനനുസരിച്ച് ചേർക്കുന്നതാണ് നമ്മൾ സംക്രമണം എന്ന കവിതയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആറ്റൂരെക്കുറിച്ച് പഠിക്കാം. ആറ്റൂർ രവിവർമ്മ. ആറ്റൂർ രവിവർമ്മ ഒരു മലയാളം അധ്യാപകനായിരുന്നു, കോളേജ് പ്രൊഫസറായിരുന്നു ആറ്റൂർ രവിവർമ്മ. 1930 ഡിസംബർ 27ന് തൃശ്ശൂരുള്ള ആറ്റൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. എന്നാണ് അദ്ദേഹം ജനിച്ചത്. 1930 ഡിസംബർ 27ആണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏത് വർഷമാണ് അദ്ദേഹം ജനിച്ചത്? 1930. ഏതാണ് ജന്മദിനം? ഡിസംബർ 27ആണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അദ്ദേഹം മരണപ്പെട്ടു. ഒരു വർഷം മുൻപ് അദ്ദേഹം മരണപ്പെട്ടു. അതിൻ്റെ ദിനം നിങ്ങൾ ഓർത്തിരിക്കണം. 2019 ജൂലൈ 26ആണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം. എന്നാണ് അദ്ദേഹം അന്തരിച്ചത്. 2019 ജൂലൈ 26ന് അദ്ദേഹം അന്തരിച്ചത്. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന് ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നു ചേർന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ എഴുത്തിൻ്റെ ആ ഒരു രീതിയിൽ എഴുതുന്ന ഒരു ഷോർട്ട് ആൻസറോ അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യനോ ആണെങ്കിൽ നിങ്ങളുടെ എഴുത്തിൻ്റെ രീതി, ഭാഷാശുദ്ധി ഇതെല്ലാമാണ് നോക്കുക. എന്നാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ അനാലിസിസ് പവർ,
ഒരു കാര്യം അനലൈസ് ചെയ്ത് പഠിക്കാൻ അതിന്റെ കാമ്പ് ഉൾക്കാമ്പ് കണ്ടെത്തി അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തൃശ്ശൂരുള്ള ആറ്റൂരാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അദ്ദേഹത്തിന്റെ തൊഴിൽ എന്തായിരുന്നു? മലയാളം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ പേരെന്ത്? ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. കവിത എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരത്തിന്റെ പേര്. കവിത ഏത് വർഷമാണ് ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങിയത്? 1977 അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങിയത്. 1977 ശ്രീ അറ്റൂർ രവിവർമ്മയുടെ ആദ്യത്തെ കവിതാ സമാഹാരമായ കവിത പുറത്തിറങ്ങിയത്. അറ്റൂർ രവിവർമ്മയുടെ കവിതകൾ 1995 വരെയുള്ള കൃതികൾ ചേർത്താണ് 1995 വരെയുള്ള കവിതകൾ ചേർത്താണ് അറ്റൂർ രവിവർമ്മയുടെ കവിതകൾ 1995 പുറത്തിറങ്ങിയത്. അതിന്റെ രണ്ടാം ഭാഗം അറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന പേരിൽ തന്നെ 2003 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതിനാണ് 2003 അത് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അറ്റൂർ രവിവർമ്മയുടെ കവിതകൾക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അത് 2001. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന കൃതിക്കാണ് 2003 അത് ലഭിച്ചത്. 2012 അറ്റൂർ കവിതകൾ എന്ന സമ്പൂർണ്ണ സമാഹാരം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അറ്റൂർ കവിതകൾ എന്നാണ് സമ്പൂർണ്ണ സമാഹാരത്തിന്റെ പേര്. ആദ്യത്തെ സമാഹാരത്തിന്റെ പേര് കവിത എന്നായിരുന്നു. അറ്റൂർ രവിവർമ്മയുടെ കവിതകൾ ഒന്നാം ഭാഗവും അറ്റൂർ രവിവർമ്മയുടെ കവിതകൾ രണ്ടാം ഭാഗവും ഉണ്ട്. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കവിതകൾക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പിന്നീട് ഒരുപാട് അറ്റൂർ കവിതകൾ എന്ന സമ്പൂർണ്ണ കൃതി പ്രസിദ്ധീകരിച്ചത് 2012 എന്നാണ് അറ്റൂർ രവിവർമ്മയുടെ സമ്പൂർണ്ണ കൃതികൾ സമാഹരിച്ചെടുത്ത് പ്രസിദ്ധീകരിച്ചത്. അത് 2012. അദ്ദേഹം ധാരാളം നോവലുകളും ചെറുകഥകളും കവിതകളും തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് പുളിമരങ്ങൾ. ഒരു പുളിമരത്തിന്റെ കഥയ്ക്കാണ് ഇവിടെ കേന്ദ്ര സാഹിത്യ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഒരു പുളിമരത്തിന്റെ കഥ എന്നത് സുന്ദരസ്വാമിയുടെ നോവലാണ്. അത് വിവർത്തനം ചെയ്തതാണ് ഒരു പുളിമരത്തിന്റെ കഥ എന്ന പേരിൽ. ചില കുറിപ്പുകൾ സുന്ദരസ്വാമിയുടെ മറ്റൊരു നോവലാണ് ചില കുറിപ്പുകൾ. അതും അദ്ദേഹം വിവർത്തനം ചെയ്തു. സെൽമയുടെ നോവലാണ് രണ്ടാം വ്യാമങ്ങളുടെ കഥ. സെൽമയുടെ നോവൽ വിവർത്തനം ചെയ്തതാണ് രണ്ടാം വ്യോമങ്ങളുടെ കഥ. ഇങ്ങനെ ചോദിക്കാം, സെൽമയുടെ നോവൽ അറ്റൂർ വിവർത്തനം ചെയ്തത് ഏത് നോവൽ? രണ്ടാം വ്യോമങ്ങളുടെ കഥ. സുന്ദരസ്വാമിയുടെ നോവൽ ഏതിനാണ് വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അറ്റൂരിന് നേടി കൊടുത്തത്? ഒരു പുളിമരത്തിന്റെ കഥ. ചില കുറിപ്പുകൾ ആരുടെ നോവലാണ് അറ്റൂർ വിവർത്തനം ചെയ്തിരിക്കുന്നത്? അത് സുന്ദരസ്വാമികളുടെ
നോക്കുകയാണ്. നാളെ മറ്റൊരു നാൾ മാത്രം ജി നാഗരാജന്റെ നോവലാണ് നാളെ മറ്റൊരു നാൾ മാത്രം വിവർത്തനം ചെയ്തിരിക്കുന്നത് ആത്യൂർജീവർമ്മ. പിന്നെയും ധാരാളം കഥകൾ കഥാസമാഹാരങ്ങളും കവിതകളും ആത്യൂർജീവർമ്മ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ആശാൻ പുരസ്കാരം, ഉള്ളൂർ പുരസ്കാരം, പ്രേംജി പുരസ്കാരം, വി കുഞ്ഞിരാമൻ നായ പുരസ്കാരം, നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹം നിരവധി നാൾ നമുക്ക് സാഹിത്യത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച സാംസ്കാരിക നായകനും സ്വയം സാഹിത്യ നായകനുമായി തൃശ്ശൂരിൽ വിരാജിച്ച കവിയായിരുന്നു ആറ്റൂർ രവിവർമ്മ. എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ആധുനികതയുടെ വഴി തേടിയ അല്ലെങ്കിൽ ആധുനികതയുടെ വരവറിയിക്കുന്ന കവിതയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ. അങ്ങനെ ഒരു ആധുനിക കവിത തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ സംക്രമണം എന്ന കവിതയും. ആധുനിക കവിത എന്ന് മാത്രമല്ല, സ്ത്രീക്ക് വേണ്ടി വാദിച്ച ഒരു പുരുഷനായിരുന്നു, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച ഒരു പുരുഷനായിരുന്നു ആറ്റൂർ രവിവർമ്മ. ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു ആറ്റൂർ രവിവർമ്മ. ഫെമിനിസ്റ്റ് എന്നാൽ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന, സ്ത്രീയുടെ നന്മയ്ക്ക് വേണ്ടി വാദിച്ച ഒരു പുരുഷനായിരുന്നു, ഫെമിനിസ്റ്റ് റൈറ്ററായിരുന്നു ആറ്റൂർ രവിവർമ്മ എന്ന് നമുക്ക് ഈ കവിത വായിക്കുന്നതിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് തന്നെ ആറ്റൂരിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾ എഴുതി വയ്ക്കുക, എഴുതി വെച്ച് പഠിക്കുക. ഇങ്ങനെ ഒരു ശീലം ഇപ്പോഴേ തന്നെ ഉണ്ടാക്കിയാലാണ് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ പാഠം പഠിക്കുമ്പോഴും അതിൽ നിന്നുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ എഴുതി വെക്കണം. ഇതെല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുള്ളതാണ്. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതിൻ്റെ ഓരോ പാരഗ്രാഫിൽ നിന്നും അതിൽ നിന്നും വരുന്ന കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ഞാൻ പറയാറുണ്ട്, എഴുതിയെടുക്കണം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അതിൽ നിന്നും കണ്ടെത്തി എഴുതിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ തന്നെയാണ് അവതാരണത്തിലും വരിക അല്ലേ. അവതാരണം എന്നാൽ എന്താണ്? കോംപ്രിഹെൻഷൻ പാസേജ്. ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ തരും, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ, അതിൻ്റെ പോയിന്റ്സ് അടങ്ങുന്ന, പോയിന്റ്സ് മാത്രമുള്ള ആ ഉത്തരം നമ്മൾ എടുത്തെഴുതണം. ആ പാരഗ്രാഫിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത്, ആ ഉത്തരം അടങ്ങുന്ന ഒരു ഭാഗം എടുത്ത് അവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ള രീതി പല കുട്ടികളും ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ മാർക്ക് കിട്ടില്ല, നമ്മളുടെ ഉത്തരം എഴുതാനുള്ള കഴിവ് പരിശോധിക്കുകയാണ് അവിടെ. നിങ്ങൾക്ക് മനസ്സിലാക്കി ആ ഭാഗം, ആ പാരഗ്രാഫ് മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനുള്ള കഴിവ് എന്ന് പരിശോധിക്കുകയാണ് അവിടെ. ആ പരിശീലനം തന്നെയാണ് നമ്മൾ ഇവിടെ നിന്നും കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ഉണ്ടാക്കുക വഴി ഉണ്ട് നമുക്ക് നേടുന്നത്. ഇനി നമുക്ക് സംക്രമണത്തിലേക്ക് കടക്കാം. അത് അടുത്ത ക്ലാസ്സിൽ. ഇന്ന് ഇത്രയും മാത്രം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.